പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവിനാലേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്തി തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഫ്രൈഡേ സ്വർണ വെള്ളിയായിട്ടാണ് നമ്മൾ ആചരിക്കുക. സുന്ദരകവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ജന്മനാ മുടന്തനായ ഒരുവൻ ഭിക്ഷയാചിക്കാനിരിപ്പുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും അതിലെ പോകുന്നത് കണ്ട് അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് തൻ്റെ കരങ്ങൾ നീട്ടി. ശ്ലീഹമാർ രണ്ടുപേരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പസ്തോല പ്രവർത്തനം 3:6. പത്രോസ് വലത്തുകൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് ശേഷം സ്ലീഹന്മാരുടെ കരങ്ങൾ വഴി അനേക അത്ഭുതങ്ങൾ നടന്നു. ദേവാലയത്തിലെ സുന്ദര കവാടത്തിന് വെളിയിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന മുടന്തന് പത്രോസും യോഹന്നാനും സൗഖ്യം നൽകിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പെന്തക്കോസ്തി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയെ സ്വർണ വെള്ളി എന്ന് അറിയപ്പെടുന്നത്. 1-2 ചെമ്പ് നാണയങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ശ്ലീഹന്മാരുടെ നേരെ കരങ്ങൾ നീട്ടിയ മുടന്തന് ലഭിച്ചത് അനുഗ്രഹമായിരുന്നു. ജന്മനാ മുടന്തനായിപ്പോയവന് എഴുന്നേറ്റ് നടക്കുക എന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹന്മാരുടെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഇന്നലെ വരെ മുടന്തനായിരുന്നവൻ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നു. ഇന്നലെ വരെ തനിക്ക് മുടന്തുള്ളതിൻ്റെ പേരിൽ കരഞ്ഞ് സങ്കടപ്പെട്ടിരുന്നവൻ ഇന്നു മുതൽ ചിരിക്കുന്നതിന് കാരണമായി. ഒരു മുടന്തുള്ള മകന് ജന്മം നൽകിയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരുന്ന മാതാപിതാക്കൾക്ക് ഇന്നു മുതൽ സന്തോഷത്തിന് കാരണമായി. കർത്താവിനാലേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ, ശ്ലീഹന്മാരെ സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവിനെയാണ് നാമും സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നമ്മുടെ വാക്കുകൾ ക്രിസ്തുവിനെ കൊടുക്കുന്നതാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വർണവിളിയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.